ഭക്തികാവ്യങ്ങളിലെ ദീപസ്തംഭമാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന. ഈ വലിയ കാവ്യത്തിന് പല ഭാഗങ്ങളുണ്ട്. അതിൽ ഏതാനും വരികൾ മാത്രം ഇവിടെ ചൊല്ലുന്നത് അങ്ങാടിപ്പുറം സ്വദേശിയും അധ്യാപികയുമായ ശ്രീമതി ചിത്ര ജയന്തനാണ്. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല. ഇന്നി കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതുമറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നതോ ചിലർ. മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നതു ചിലർ. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കു കുഞ്ചിരാമനായാടുന്നതു ചിലർ. കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെളിയുന്നതു ചിലർ. ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നതു ചിലർ. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെപ്പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നതു ചിലർ. കാൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീവണ്ണം നിൽപ്പൂവെന്നും ചിലർ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം. പത്തു കിട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ അയുതമാകിൽ ആശ്ചര്യമെന്നതും. ആശയായുള്ള പാശമതിങ്കേന്നു വേറിടാതെ കരേറുന്നു മേൽക്കുമേൽ. സത്തുക്കൾ ചെന്നിരുന്നാലാർത്ഥത്തിൽ സ്വൽപ്പമാത്രം കൊട ചില ദുഷ്ടന്മാർ. ചത്തുപോം നേരം വസ്ത്രമതുപോലും ഒത്തിട കൊണ്ടുപോകാനൊരുത്തർക്കും.
ചത്തുപോം നേരം വസ്ത്രമതുപോലും ഒത്തിടാക്കും.